അതുകൊണ്ട് സുബ്ഹിക്ക് മുമ്പ് ഉണരണം, എന്നിട്ട് അതാ കുളിച്ച് ഫ്രഷാകണം. ഓ ഉമ്മമാരെ സഹോദരിമാരെ ഒന്ന് കുളിച്ച് ഫ്രഷാകണം, എന്നിട്ട് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം, എന്നിട്ട് അതാ അത്തറ് പുരട്ടണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് പെർഫ്യൂം, ആ പെർഫ്യൂം പുരട്ടണം, എന്നിട്ട് അതാ മൗലിദിന്റെ സദസ്സ് ഒരുക്കണം, എന്നിട്ട് നിങ്ങളെ കുരുന്നു മക്കളെ വിളിച്ചുണർത്തണം. കുട്ടികൾ ഉറങ്ങിക്കോട്ടെ എന്നും പറഞ്ഞു വിടരുത്, ആ സദസ്സിൽ മക്കളുടെ സാന്നിധ്യം വേണം. അവർക്കും കൂടി അതിന്റെ ബറക്കത്തുണ്ടാകണം, അതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മക്കൾ നല്ല മക്കളാകണം. എന്നിട്ട് അതാ ചിലപ്പോ നിങ്ങളുടെ ഭർത്താക്കന്മാർ അവർക്ക് ചിലപ്പോ സംഘടനയുടെ ഓഫീസിൽ മൗലിദിന്റെ സദസ്സ് ഒരുക്കിയത് കൊണ്ട് അവർ ചിലപ്പോ അങ്ങോട്ട് മൗലിദിന് പോകും. നിങ്ങൾ വീട്ടിലിരുന്ന് മദീനയിലേക്ക് ഒരു സ്വലാത്ത് അസ്വലാത്തു അലൻ നബി വസ്സലാമു അല റസൂൽ അശ്ഫീഉൽ അബ്ത്വാഹി വൽഹബീബിൽ അറബി. സുബ്ഹാനല്ലാഹ്. വീട്ടിലിരുന്ന് മൗലിദ് ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ മദീനയിലെ നേതാവ് ആ നേതാവിന് ഉറക്കമില്ല, ആ നേതാവിന് ഖബറിൽ വിശ്രമമില്ല. ഖബറ് ഷരീഫിൽ കടന്ന് ഇപ്പോഴും നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മാമിൻ മുസല്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു അലൈഹി റൂഹി ഫാറുദ് അലൈഹി സലാം. കുവൈത്തിൽ നിന്നായാലും ബഹ്റൈനിൽ നിന്നായാലും സൗദിയിൽ നിന്നായാലും ഖത്തറിൽ നിന്നായാലും ഒമാനിൽ നിന്നായാലും അതുപോലെ തന്നെ അതേ മലേഷ്യയിൽ നിന്നായാലും സിംഗപ്പൂരിൽ നിന്നായാലും ഇന്ത്യയിൽ നിന്നായാലും കേരളത്തിൽ നിന്നായാലും കർണാടകയിൽ നിന്നായാലും എവിടുന്ന് ആര് സലാമ് എപ്പോ എങ്ങനെ ചൊല്ലിയാലും ഫാറുദ് അലൈഹി സലാം ആ സലാം ഞാൻ മടക്കൂ. മദീനയുടെ റൗളാ ശരീഫിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കെ ഞാൻ ആ സലാം മടക്കുമെന്ന് പഠിപ്പിച്ച നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളറ ആ സ്വലാ സലാമന്നു നിരീക്ഷിച്ച് മൗലിദ് പാരായണ കയ്യമേക്കു റൗളാ ശരീഫിനെ വളഭാഗതിന്ത നമ്മെല്ലാം ആത്മീയ നായകരാദ ജഗദ്ഗുരു വിശ്വപ്രവാദി ഹസ്രത്ത് പൈഗംബർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി